വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീ പ്രൈമറി ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരുന്നു. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങാത്തവർ ഒത്തിരി പേരുണ്ട്. പഠിച്ചു തുടങ്ങുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒത്തിരി പേർക്കൊന്നും ഇത് ക്വാളിഫൈഡ് ആയവർ ഉണ്ടാകില്ല അല്ലേ. അപ്പം ക്വാളിഫൈ ആയവർ ഉറപ്പായിട്ടും ഈ ചാൻസ് മിസ്സാക്കരുത്. അപ്പം നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ വരാറുണ്ട്. അപ്പം ഏതൊക്കെ കുറച്ച് നമുക്ക് നോക്കിയാലോ. പ്രാഗ് ലേഖന ശേഷി കൈവരിക്കാൻ സഹായകമായ പ്രവർത്തനം. ഓപ്ഷൻ എ ചിത്രവായന, ഓപ്ഷൻ ബി ചിത്രം വര, ഓപ്ഷൻ സി ആംഗ്യപാട്ട, ഓപ്ഷൻ ഡി കളിപ്പാട്ട നിർമ്മാണം. പ്രാഗ് ലേഖന ശേഷി അല്ലേ, എഴുതുന്നതിന് മുമ്പ് അല്ലേ, അല്ലേ പ്രിയാണ്. പ്രാഗ് ലേഖന ശേഷി അല്ലേ കൈവരിക്കാൻ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? കുട്ടി ആദ്യമേ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുമോ? നമ്മൾ ആദ്യം ആ എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടിയെ ഡോട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. കുട്ടി ആ എന്ന് ആദ്യം നമ്മൾ പഠിപ്പിക്കില്ല, പകരം കുട്ടിയോട് എന്ത് പറയും? ആ ഈ ഡോട്ടുകൾ ചേർത്ത് വരയ്ക്കാനാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഇതൊരു തരം എന്താണ്, ചിത്രം വരയാണ് അല്ലേ. ശരിയല്ലേ, ചിത്രം വരയാണ് അല്ലേ. അപ്പം ആദ്യം നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ചിത്രം വരയിലൂടെ. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ പ്രാഗ് ലേഖന ശേഷി കൈവരിക്കാൻ സഹായകരമായ ഒരു പ്രവർത്തനമാണ് എന്താ? ചിത്രം വര എന്നുള്ളത് പ്രീവിയസ് ചോദ്യമാണ്, തെറ്റിക്കരുത്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികൾ എല്ലാ വസ്തുക്കളിലും ജീവികളുടെ പ്രത്യേകതകൾ ആരോപിച്ച് ചിന്തിക്കുന്ന ഘട്ടം. ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ബി മനോവ്യാപാര പൂർവഘട്ടം, ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലേ. പിയാഷെയുടെ വൈജ്ഞാനിക വികസനം പഠിക്കാനുണ്ട്, ബ്രൂണറുടേത് പഠിക്കാനുണ്ട്. ഇത് ഏത് പാർട്ടിൽ നിന്നുള്ളതാണ്? ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. സവിശേഷതകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലേ. പ്രീ പ്രൈമറി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ മനോവ്യാപാര പൂർവ്വഘട്ടത്തിൽ നിന്നോ ആയിരിക്കാം ആൻസർ ഉണ്ടാകുക എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. കുഞ്ഞുകുട്ടികളുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് കളയാം ഈ ഓപ്ഷനിൽ നിന്ന് അല്ലേ. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം. ഇന്ദ്രിയ ചാലക ഘട്ടം പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളാണ് കേട്ടോ. വൈജ്ഞാനിക വികസന ഘട്ടങ്ങളാണ്, വികസന ഘട്ടങ്ങളിൽ പെടുന്നതാണ്. ഒന്ന് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലേ. നിങ്ങൾക്കറിയാം, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും അല്ലേ. വസ്തുക്കൾ അവിടെ നിന്ന് മാറിയാലോ, അവിടെ തന്നെ ഉണ്ട് എന്ന് കുട്ടിക്ക് അറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാം, വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ മൊബൈൽ മാറ്റി വെച്ചിരുന്നാലും അവനറിയാം അതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മ അങ്ങോട്ട് മാറിയാലും അമ്മ അവിടെ തന്നെ ഉണ്ട് എന്ന് കുട്ടിക്ക് അറിയാം അല്ലേ. അത് ഇന്ദ്രിയ ചാലക ഘട്ടമാണ്. ഇനി മനോവ്യാപാര പൂർവ്വഘട്ടമെന്നോ പ്രാക് മനോവ്യാപാര ഘട്ടമെന്നോ തന്നിരിക്കും കേട്ടോ. പ്രാക് മനോവ്യാപാര പൂർവ്വഘട്ടം കേട്ടോ, പ്രാക് മനോവ്യാപാര ഘട്ടമെന്നോ തന്നിരിക്കും. അപ്പൊ അവിടെ എന്താണ്? അവിടെ കുട്ടിക്ക് റിവേഴ്സ് തിങ്കിങ് ഇല്ല, ഒരേ ദിശയിൽ മാത്രമേ കുട്ടി ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മൂണിനൊപ്പം സഞ്ചരിച്ചിട്ട് മൂണ് എൻ്റെ കൂടെ വരികയാണ് എന്ന് പറയും അല്ലേ. ഞാൻ ഉണരുമ്പോഴാണ് പ്രഭാതം ഉണ്ടാകുന്നതെന്ന് പറയും അല്ലേ. തൻ്റെ മൂന്ന് ചക്ര സൈക്കിൾ ഉരുട്ടിയിട്ട് കുട്ടി എന്ത് പറയും? ആ ഇത് റേസിംഗ് കാർ ആണെന്ന് പറയും. ഇതെല്ലാം ശരിയല്ലേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ തന്നെ എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും അല്ലേ. അവനോട് ചോദിക്കും, നിനക്കൊരു സഹോദരനുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ശശിയെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് ശശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഇവനൊരു സഹോദരനുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയും ഇല്ല എന്ന്.
ഒരേ ദിശയിൽ മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. അതേത് ഘട്ടത്തിലാണ്? മനോവ്യാപാര പൂർവ്വഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പാവയെ എടുത്തിട്ട് കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കരി എഴുതി കൊടുക്കുന്നു, അല്ലെ, ജീവനുള്ളതുപോലെ ആക്ട് ചെയ്യുന്നു, അല്ലെ, ജീവനുള്ളവയുടെ പ്രതിഭാസങ്ങൾ അവയിലുണ്ടെന്ന് ആരോപിക്കുന്നു. അതാണ് ഏത്? മനോവ്യാപാര പൂർവ്വഘട്ടം. ഉത്തരം അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ വസ്തുക്കളിലും ജീവികളുടെ പ്രത്യേകതകൾ ആരോപിക്കുന്നു, അല്ലെ, അത് മനോവ്യാപാര പൂർവ്വഘട്ടത്തിലാണ്. പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ താഴെ പറയുന്ന ഏത് പാഠ്യപദ്ധതിയാണ് മനഃശാസ്ത്രജ്ഞർ പരിഗണിക്കാത്തത്? പരിഗണിക്കാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിഷയ കേന്ദ്രീകൃത പാഠ്യപദ്ധതി, ഓപ്ഷൻ ബി ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി, ഓപ്ഷൻ സി അനുഭവാധിഷ്ഠിത പാഠ്യപദ്ധതി, ഓപ്ഷൻ ഡി ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി. ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? വിഷയ കേന്ദ്രീകൃത പാഠ്യപദ്ധതിയാണ്, അല്ലെ. നമ്മൾ വിഷയ കേന്ദ്രീകൃതമായി കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാറില്ല ചെറിയ ക്ലാസ്സുകളിൽ. അവിടെ എന്താണ്? ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി, അനുഭവാധിഷ്ഠിത പാഠ്യപദ്ധതി, ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി, അതാണ് അവിടെ നമ്മൾ പിന്തുടരുന്നത്. വിഷയ കേന്ദ്രീകൃതമായി പഠിപ്പിച്ചു തുടങ്ങുന്നത് ഏകദേശം 3-ാം സ്റ്റാൻഡേർഡ് മുതലാണ്, നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? വിഷയ കേന്ദ്രീകൃത പാഠ്യപദ്ധതി. അപ്പൊ ഇത് മൂന്നും പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം എന്നും കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ അടുത്തതൊരു ചോദ്യമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സി സി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു തുടങ്ങി, ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിച്ചും തുടങ്ങി. നിങ്ങളും എന്ത് ചെയ്യുക? വളരെ വേഗം പഠിച്ചു തുടങ്ങുക. ഈ ഒരു അവസരം പാഴാക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സി സിയോടൊപ്പം ജോയിൻ ചെയ്യുക, വിജയിക്കുക. അത് തന്നെ പറയാനുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജോൺ ഡൂയിയുടെ കൃതികളിൽ പെടാത്തത്? ഓപ്ഷൻ എ വിദ്യാലയവും സമൂഹവും, ഓപ്ഷൻ ബി വിദ്യാലയവും കുട്ടിയും, ഓപ്ഷൻ സി ജനാധിപത്യവും വിദ്യാഭ്യാസവും ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം. ഏതാണ് ജോൺ ഡൂയിയുടെ കൃതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. നോക്കൂ, വിദ്യാലയവും സമൂഹവും ആരുടേതാണ്? ജോൺ ഡൂയിയുടേതാണ്. വിദ്യാലയവും കുട്ടിയും ആരുടേതാണ്? ജോൺ ഡൂയിയുടേതാണ്. ജനാധിപത്യവും വിദ്യാഭ്യാസവും ആരുടേതാണ്? ജോൺ ഡൂയിയുടേതാണ് അല്ലെ. ഇനി വിദ്യാഭ്യാസം ഇന്ന് ആരുടേതാണ്? ജോൺ ഡൂയിയുടേതാണ്. നാളത്തെ വിദ്യാലയം ആരുടേതാണ്? ജോൺ ഡൂയിയുടേതാണ്. അപ്പൊ അടുത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം. അതാരുടേതാണ്? അത് നമ്മുടെ മോണ്ടിസോറിയുടേതാണ്, മറിയ മോണ്ടിസോറി. മറിയ മോണ്ടിസോറി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ഇന്ദ്രിയ പരിശീലനത്തിനാണ് പ്രാധാന്യം നൽകിയത്. എന്താണ് ഇന്ദ്രിയ പരിശീലനം? ഇനി മോണ്ടിസോറി രീതി ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? മറിയ മോണ്ടിസോറിയുടേതാണ്. മനസ്സിലായി? അപ്പോൾ വിദ്യാലയവും സമൂഹവും, വിദ്യാലയവും കുട്ടിയും, ജനാധിപത്യവും വിദ്യാഭ്യാസവും, വിദ്യാഭ്യാസം ഇന്ന്, അതുപോലെ നാളത്തെ വിദ്യാലയം, ഇതൊക്കെ ജോൺ ഡൂയിയുടേതാണ്. ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം ആരുടേതാണ്? നമ്മുടെ മോണ്ടിസോറിയുടേതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ഇവിടെ ഉത്തരം ഇതാണ് കേട്ടോ. ഒരു നവീന ലോകത്തിന് വേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോൺ ഡൂയിയുടേതല്ല, മോണ്ടിസോറിയുടേതാണ്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി. ഓപ്ഷൻ എ കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ ബി ചാക്രികാരോഹണം, ഓപ്ഷൻ സി ആശയം സ്വായത്തമാക്കൽ, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. അപ്പൊ ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്? നോക്കൂ, കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി. വൈജ്ഞാനിക വികസനം വ്യക്തമായിട്ട് പഠിക്കണം അല്ലേ. ബ്രൂണർ
വ്യക്തമായിട്ട് പഠിക്കണം. ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് കണ്ടെത്തൽ പഠനം, ചാക്രികാരോഹണ പഠനം, ആശയദാന മാതൃക എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ഉത്തരം ഏതാണ്? ചാക്രികാരോഹണ പഠനമാണ്. എന്താണ് ചാക്രികാരോഹണം എന്ന് പറഞ്ഞാൽ? എന്താണ് ചാക്രികാരോഹണം? ഓരോ തിയറിയും വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതുപോലെ സവിശേഷതകളൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. നേരെ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി? ഒരു പാർട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും കളക്ട് ചെയ്യുക, അങ്ങനെ ഒരു രീതി പിന്തുടരണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത് ചാക്രികാരോഹണമാണ്. എന്താണ് ചാക്രികാരോഹണം എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടി വെള്ളത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കുടിക്കാൻ ഉപയോഗിക്കുന്നു, കുളിക്കാൻ ഉപയോഗിക്കുന്നു, വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലേ? അതിനോടൊപ്പം അടുത്ത അറിവ് കൂട്ടിച്ചേർക്കുകയാണ് ജലസേചനത്തിന്, പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. അതായത് ഓരോ അറിവും ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർക്കുന്നു. കാഠിന്യ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചാക്രികാരോഹണ പഠനം നടക്കുന്നത്. ബ്രൂണറുടേതാണ് കണ്ടെത്തൽ പഠനം, ചാക്രികാരോഹണ പഠനം, അതുപോലെ ആശയദാന മാതൃക. ഇതെല്ലാം ആരുടേതാണ്? ബ്രൂണറുടേതാണ്. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെ? വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെ? പ്രവർത്തനഘട്ടം, പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇവിടെ കുട്ടി ഭാഷ ഉപയോഗിക്കുന്ന ഘട്ടം ഏതാണ്? ഭാഷ ഉപയോഗിക്കുന്നത് പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്നത് എപ്പോഴാണ്? ബിംബന ഘട്ടത്തിലാണ്, അല്ലേ? പ്രവൃത്തിയിലൂടെ പഠിക്കുന്നത് എന്താണ്? കളിപ്പാട്ടം ഊറുന്ന കുട്ടി, അതെന്താണ്? ഒരു പ്രവർത്തനമാണ്. അതെവിടെയാണ്? പ്രവർത്തന ഘട്ടത്തിലാണ്. ഇവിടെ ഉത്തരം ഏതാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ചാക്രികാരോഹണ പഠനത്തിലാണ്. മനസ്സിലായി? കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് അറിവിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് നയിക്കുന്നു. മനസ്സിലായി? ഇനി സംവാദാത്മക പഠനം ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ് കേട്ടോ. വൈഗോട്സ്കി ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് നോക്കൂ, പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിൻ്റെ സിദ്ധാന്തം. ഓപ്ഷൻ എ ശ്രമ പരാജയ സിദ്ധാന്തം, ഓപ്ഷൻ ബി പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ഓപ്ഷൻ സി പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം, ഓപ്ഷൻ ഡി ജെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഏതാണ്? പാവ്ലോവ്. പാവ്ലോവ് ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാണ്? തോണ്ടേക്കിൻ്റെതാണ്, അല്ലേ? തോണ്ടൈക്ക്, തോണ്ടേക്കിൻ്റെതാണ് ശ്രമപരാജയ സിദ്ധാന്തം. തോണ്ടേക്ക് ആരിലാണ് പരീക്ഷണം നടത്തിയത്? പൂച്ച. പ്രശ്ന പേടകത്തിലെ പൂച്ച, പ്രശ്ന പേടകത്തിലെ പൂച്ച അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ പേരാണ് കേട്ടോ. പ്രശ്ന പേടകത്തിലെ പൂച്ച. ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്കിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക നിയമങ്ങൾ, സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം, ഇതെല്ലാം ആരുടേതാണ്? നമ്മുടെ തോണ്ടേക്കിൻ്റെതാണ് കേട്ടോ. തോണ്ടേക്കിൻ്റെതാണ് കേട്ടോ, മറക്കരുത്. ഇനി പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവിൻ്റെതാണ്. ഇതാണ് പാവ്ലോവിൻ്റെത്. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് ആരിലാണ്? നായയിലാണ്. ഇനി പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. സ്കിന്നർ, അദ്ദേഹം RS ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് കേട്ടോ. എന്താണ് റെസ്പോൺസ്? സ്റ്റിമുലസ്, പ്രതികരണം,
ചോദക ബന്ധങ്ങൾക്കാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. ഓർത്തു വച്ചേക്കുക. ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ ആരൊക്കെയാണ്? വർത്തിമാർ, മാക്സ് വർത്തിമാർ ആണ് കേട്ടോ, മാക്സ് വർത്തിമാർ, കോഫ്ക, കോഹ്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് മനസ്സിലായി പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിന്റെ സിദ്ധാന്തം ഏതാണ്? പൗരാണിക അനുബന്ധന സിദ്ധാന്തമാണ് ഉത്തരം. പൗരാണിക അനുബന്ധന സിദ്ധാന്തം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കൂ. അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരെന്ത്? എന്താണ് അധ്യാപകന്റെ വ്യക്തിത്വം? കുട്ടികൾ അനുകരിക്കുന്ന കണ്ടിട്ടില്ലേ അധ്യാപകരെ? അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും. ചില കുട്ടികൾ അധ്യാപകർ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. വീട്ടില് അച്ഛനും അമ്മയും ശരിയായി പറഞ്ഞു കൊടുത്താലും എൻ്റെ അധ്യാപകൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരെന്താ? പ്രതിവ്യാപനം, ലംബ സംക്രമണം, പാർശ്വ സംക്രമണം, മാനസിക വൃത്തി വ്യാപനം. എന്താണ് ഉത്തരം? ഇവിടെ എന്താണ് ഉത്തരം? മാനസിക വൃത്തി വ്യാപനമാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? മാനസിക വൃത്തി വ്യാപനം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നോക്കൂ, അധ്യാപകന്റെ വ്യക്തിത്വം ആരിലേക്ക് പകരുന്നു? കുട്ടി അറിയാതെ തന്നെ ആ കുട്ടിയിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ചേർന്ന് പഠിക്കുക, നല്ലൊരു അവസരമാണ്. അപ്പൊ നമ്മുടെ CC ജോയിൻ ചെയ്ത് പഠിക്കുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു അവസരം നഷ്ടപ്പെടരുത്. മാത്രമല്ല നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.